നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ഡാം ദുരന്തമെന്ന് പ്രതിപക്ഷം. പ്രളയ ദുരിതത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവർത്തിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം. ഡാം മാനേജ്മെന്റിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണം ആവശ്യപ്പെടുന്നത് അതിനാലെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തെ പുനർനിർമ്മിക്കാൻ സർക്കാരിനേക്കാൾ ഒരടി മുന്നിൽ പ്രതിപക്ഷമുണ്ടാകും. തെറ്റ് ചൂണ്ടിക്കാട്ടുന്നത് തെറ്റ് ആവർത്തിക്കാതിരിക്കാനെന്നും പ്രതികരണം. മന്ത്രി കെ രാജു ജർമ്മനിക്ക് പോയത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല. എറണാകുളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സി രവീന്ദ്രനാഥിനെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിലും കണ്ടില്ല. റവന്യൂ വകുപ്പിന് കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു. ക്യാമ്പുകൾ നടത്തിയത് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും. രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസവും ജനങ്ങളുടെ വിജയമാണെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി ആവശ്യപ്പെടും മുൻപേ തന്നെ ഒരു മാസത്തെ ശമ്പളം നൽകിയെന്നും കൂട്ടിച്ചേർക്കൽ. ബാർ തുറക്കുന്ന ലാഘവത്തോടെ ഡാം തുറക്കരുതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ. 40 കോടി രൂപ ലാഭിക്കാനായി KCB 50,000 കോടി രൂപ കളഞ്ഞുകുളിച്ചു. ജലസേചന വൈദ്യുതി വകുപ്പുകളുടെ വീഴ്ചകളെക്കുറിച്ച് വിദഗ്ധ സമിതി അന്വേഷിക്കണമെന്നും മുനീർ. കേരളത്തിലെ പ്രളയം മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് VD സതീശൻ MLA. ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സഹായം എത്രയും വേഗം എത്തിക്കണമെന്നും സതീശൻ. അതിനിടെ ദുരിതാശ്വാസ ഫണ്ട് സുതാര്യമായി ചെലവഴിക്കണമെന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തി ഒ രാജഗോപാൽ MLA. വിനയായ പ്രസ്താവന. സംസ്ഥാനത്ത് പ്രളയം ഏറ്റവും അധികം ബാധിച്ച 2 സ്ഥലങ്ങളിലെ MLA മാർക്ക് പ്രളയ ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ സംസാരിക്കാൻ അവസരമില്ല. ചെങ്ങന്നൂർ MLA സജി ചെറിയാനെയും റാന്നി MLA രാജു എബ്രഹാമിനെയും ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത് രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് സർക്കാരിനെതിരെ പരസ്യ വിമർശനം നടത്തിയതിനാൽ. സൈന്യം യഥാസമയം എത്തിയില്ലെങ്കിൽ 10,000 പേരെങ്കിലും മരിക്കുമെന്ന് സജി ചെറിയാൻ പരസ്യപ്രസ്താവന നടത്തിയിരുന്നു. കൃത്യമായ മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നതാണ് കാര്യങ്ങൾ വഷളാക്കിയതെന്നായിരുന്നു രാജു എബ്രഹാമിന്റെ വിമർശനം. ഈ വിമർശനങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമായി 41 MLA മാർക്കാണ് സംസാരിക്കാൻ അവസരം നൽകിയിരുന്നത്. സഭയിൽ CPI MLA ക്ഷുഭിതനായി മുഖ്യമന്ത്രി. പിണറായി അമർഷം പ്രകടിപ്പിച്ചത് മൂവാറ്റുപുഴ MLA എൽദോ എബ്രാഹിമിനോട്. കേന്ദ്രം അനുവദിച്ചത് എത്രയാണ്, സംസ്ഥാനം എത്രയാണ് കൂട്ടി നൽകുന്നത് എന്നെല്ലാം അംഗത്തിന് ധാരണയുണ്ടോ എന്നായിരുന്നു പിണറായിയുടെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിൽ പരിഭ്രമിച്ച MLA കേന്ദ്ര സഹായം കുറവാണെന്ന് പറഞ്ഞ് പ്രസംഗം തുടരുകയായിരുന്നു. ഹർജി മാറ്റി കോടതി. നടിയെ ആക്രമിച്ച കേസിൽ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട് നടൻ ദിലീപ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് മാറ്റി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് 32 രേഖകൾ കൂടി ലഭിക്കാനുണ്ടെന്ന് വിചാരണ കോടതിയിൽ താരം. രേഖകൾ നൽകാൻ 10 ദിവസത്തെ സാവകാശം വേണമെന്ന് പ്രോസിക്യൂഷൻ. ഹർജി അടുത്ത മാസം 17 വീണ്ടും പരിഗണിക്കും. പോലീസിന് നൽകിയ കുറ്റസമ്മതമൊഴി തെളിവായി സ്വീകരിക്കരുതെന്ന പൾസർ സുനിയുടെ ഹർജിയും കോടതി പരിഗണിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 85 രേഖകൾ പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇരയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഉത്തരവ്. ദൃശ്യങ്ങളുടെ പകർപ്പ് നൽകേണ്ടതില്ലെന്ന കീഴ്ക്കോടതി ഉത്തരവ് ശരിവച്ചായിരുന്നു ഹൈക്കോടതി നടപടി. അവർ മാവോവാദികൾ. ഭീമ കൊരേഗാവ് സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകരെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകവേ നടപടിയെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അറസ്റ്റിലായ ആക്ടിവിസ്റ്റുകൾക്ക് മാവോവാദി ബന്ധമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം. 2012 ഡിസംബറിൽ UPA സർക്കാരാണ് ചില സംഘടനകൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും ഈ സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ശുപാർശ ചെയ്തതെന്നും ആഭ്യന്തര മന്ത്രാലയം. മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർക്ക് ഈ സംഘടനയുമായി ബന്ധമുണ്ടെന്നും ഇവർ സർക്കാരിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും വിശദീകരണം. അതിനിടെ ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തതിൽ രാജ്യവ്യാപക പ്രതിഷേധം. CPMഉം ഇടത് സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ആഹ്വാനം ചെയ്ത പ്രതിഷേധം ഇന്ന് വൈകിട്ട് ജന്തർ മന്ദറിൽ നടക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് നടത്തും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത 5 മനുഷ്യാവകാശ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കേണ്ടെന്ന് സുപ്രീംകോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.